देव मे मम जीवने जीव सत्तयम् नी मात्रम् मम जीव सत्तयम् नी मात्रम् मम जीव सत्तयम् नी मात्रम्। All group, attention, stand at ease, attention, salute the flag, order, national anthem। जनगणमनाधिनायक जय हे भारत भाग्य विदाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्छल जलति तरंगा। तव शुभ नामे जागे तव शुभाशिष मागे। गाहे तव जय गाथा जनगण मंगलदायक। जय हे भारत भाग्य विदाता। जय हे जय हे जय हे जय 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 हे। नमस्कार, ഞാൻ ആൻമരി അർജി। നമുക്ക് സ്വാതന്ത്ര്യദിന പരിപാടികളിലേക്ക് പോകാം। സ്വാഗത പ്രസംഗത്തിനായി ഞങ്ങളുടെ പ്രിയ ഹെഡ്മാസ്റ്റർ ശ്രീ അഗസ്റ്റിൻ മർത്തേ ഫെർമി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു। സ്നേഹമുള്ളവരെ, പാരതന്ത്ര്യവും പരിമിതികളും കോവിഡ് എന്ന മഹാമാരി മൂലം ലോകത്തെ ഞെരുക്കുമ്പോൾ നാം ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുണ്യദിനത്തിലാണ്। 190 വർഷം നീണ്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കിരാത ഭരണത്തിൽ നിന്നും ഭാരതമെന്ന രാജ്യം സ്വതന്ത്രമായ പുണ്യദിനം। 73 ആണ്ടുകൾക്കപ്പുറം ഡൽഹിയിൽ ഉയർന്നു പാറിയ ത്രിവർണ പതാക ഭാരതീയൻ്റെ അതിരുകളില്ലാത്ത ലോകത്തേക്കുള്ള വളർച്ചയുടെ സൂചനയായിരുന്നു। ധീരരക്തസാക്ഷികളെയും സ്വാതന്ത്ര്യസമരത്തിലെ വീരരായ പരിത്യാഗികളെയും നമിക്കുകയാണ്। സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജി, തിലകൻ, നെഹ്റു, നേതാജി, പട്ടേൽ തുടങ്ങി ആദർശധീരരായ രാഷ്ട്രനായകന്മാർ സ്വാതന്ത്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പുതിയ വക്താക്കളാകാൻ എൻ്റെ കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്ന, ക്ഷണിക്കുന്ന ദിവസമാണ് ഈ സ്വാതന്ത്ര്യദിനം। ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സ്നേഹാദരണീയനായ സ്കൂൾ മാനേജർ ജോസോലിയക്കാട്ടിലച്ചനാണ്। ആദരപൂർവം അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്। ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുക തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ ശ്രീ PT അഗസ്റ്റിൻ അവരുകളാണ്। ആദരപൂർവം സ്വാഗതം। നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബോസ് ജേക്കബ്, PTA പ്രസിഡന്റ് ശ്രീ സുനിൽ ഖാൻ, MBTA പ്രസിഡന്റ് സീന റഷീദ്, വിദ്യാർത്ഥി പ്രതിനിധി ഹുദാ ഷെറിൻ തുടങ്ങി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്। എല്ലാവർക്കും സ്വാഗതം। കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ, ഈ പരിപാടിയോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, ഈ വിദ്യാലയത്തിൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, എല്ലാവരെയും സ്വാഗതം ചെയ്തും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നും നിർത്തുന്നു। ജയഹിന്ദ്। അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജോസ് ഒലിയക്കാട്ടിൽ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു। പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പറയുന്നത് സ്വാതന്ത്ര്യം എന്നത് ഔദാര്യമായി ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് നേടിയെടുക്കുന്ന ഒന്നാണ്। ഗാന്ധിജിയടക്കം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള മഹാത്മാക്കളെല്ലാം എത്രമാത്രം ത്യാഗവും സഹനങ്ങളുമാണ്
ഏറ്റെടുത്തത് എന്ന് നമുക്കറിയാം. കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ ലോക സമൂഹം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പഠന പ്രക്രിയ സ്കൂളിൽ നടത്തുവാൻ സാധിക്കാതെ വരുന്നത് കൂടാതെ പാഠ്യേതര പ്രവർത്തനങ്ങളും ദിനാചരണങ്ങളും ഒന്നും ഈ പ്രകാരം നടത്താൻ കഴിയാതെ വരുന്നു. ജാതിമത വർണ്ണവർഗ വ്യത്യാസം ഇല്ലാതെ ഭാരതത്തിലെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളായി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. ഐക്യവും അഖണ്ഡതയും തകർക്കപ്പെടുന്ന ഏത് സാഹചര്യവും ശക്തമായി നേരിടുവാൻ ഒരു പൗരനെന്ന നിലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഭാരതത്തിനുള്ളിലും ഭാരതവുമായി ബന്ധപ്പെട്ട അതിർത്തി രാജ്യങ്ങളിലുമൊക്കെയായി പ്രശ്നങ്ങളും പ്രതിരോധ ശക്തികളുമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇത്തരം സാഹചര്യങ്ങളെ കൂട്ടായ്മയുടെ ബന്ധത്തിലൂടെ വേണം നമുക്ക് ഒരുമിച്ച് നേരിടുവാൻ. സംഘാതമായ പ്രവർത്തനവും ആത്മശക്തിയും ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം. നന്മയുടെ വക്താക്കളായി ജീവിക്കുവാനും അതോടൊപ്പം ഭാരതത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുവാനും നമുക്ക് സജ്ജരാകാം. നമ്മുടെ സ്വാതന്ത്ര്യം ഏറ്റവും പരിപക്വമായി പ്രയോജനപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉദ്ഘാടനത്തിനായി തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ടി അഗസ്റ്റിൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിലെ അധ്യാപകരെ, മാതാപിതാക്കളെ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 73 വർഷങ്ങൾ പൂർത്തിയായി. 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ ആർഭാടത്തോടും പ്രൗഢിയോടും കൂടി നടന്നു പോകേണ്ട സമയമാണിത്. പക്ഷേ ലോകം മുഴുവൻ നേരിടുന്ന മഹാമാരി COVID-19 ഇതിൻ്റെ എല്ലാം ശോഭകെടുത്തിക്കഴിഞ്ഞു. എന്നാലും നമ്മുടെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം തന്നെയാണ്. വിദേശ ആധിപത്യത്തിൽ നിന്നും നാടിനെ മോചിപ്പിച്ച ദക്ഷിണാശാലികളായ നമ്മളുടെ നേതാക്കന്മാർ അന്ന് തുടങ്ങി വെച്ച മുന്നോട്ടുള്ള പ്രയാണം ഇന്നും തുടരുകയാണ്. 40 കോടി ജനങ്ങളും വിവിധ ഭാഷകളുമൊക്കെയായി ആരംഭിച്ച നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക് ഇന്ന് 137 കോടിയോളം ജനങ്ങളും ലോകത്തിലെ വൻകിട ശക്തികളോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന, തലയെടുപ്പോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യ വളർന്നു. ധാരാളം യുദ്ധങ്ങൾ, അത് വലുതും ചെറുതുമായ യുദ്ധങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. കലാപങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എല്ലാം നമ്മൾ നേരിടേണ്ടി വന്നു. ഇതിനെയെല്ലാം അതിജീവിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ദക്ഷിണാശാലികളായ നേതാക്കന്മാരുടെ നേതൃത്വ വൈഭവവും അതോടൊപ്പം ജനങ്ങളുടെ ആത്മധൈര്യവും അവരുടെ അതിജീവനത്തിൻ്റെ അന്തസത്തയുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിപത്തിനെ നേരിടുവാൻ ഉള്ള എല്ലാ ശക്തിയും ത്രാണിയും നമ്മളുടെ ജനങ്ങൾക്കുണ്ടാവണം. ആ ശക്തിയിൽ നിന്ന് വേണം നമുക്ക് ഇതിനെ നേരിട്ട് ഇതിനെ മറികടക്കാൻ. ഇതിനെ ഇപ്പോൾ ഒരു വർഷമായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ പ്രളയകാലം മുതൽ നമ്മളുടെ വിദ്യാഭ്യാസ രംഗം ആകെ താറുമാറായി കിടക്കുകയാണ്. അതിനെ നമുക്ക് അതിന് ശരിയായ നിലയിലേക്ക് എത്തുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. ഈ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മളുടെ വിദ്യാലയങ്ങൾ തുറന്ന് സാധാരണ പോലെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ സ്വാതന്ത്ര്യദിനം നമ്മളുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക്, നമ്മളുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, അതിജീവനത്തിൽ ഒരു നാഴികക്കല്ലായി മാറട്ടെ. ഏത് ബുദ്ധിമുട്ടിനെയും മറികടന്നുകൊണ്ട് നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ അധ്യാപകർക്കും നമ്മളുടെ ജനങ്ങൾക്കും
ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. നന്ദി. പ്രതിജ്ഞയ്ക്കായി അഹമ്മദ് സനഫിനെ ക്ഷണിക്കുന്നു. എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ദേശഭക്തി ഗാനാലാപനം. ഹാദാവത്തിനി മാ അഹ്മലഹു അനജുണ്ടീനി അഹ്വാവത്തിനി ഹാദാവത്തിനി മാ അജ്മലഹു വിജയി വിശ്വരംഗപ്യാര ജന്ദാവുജാരി ഹമാര വിജയി വിശ്വരംഗപ്യാര ജന്ദാ ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇന്ന് 74-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്വാതന്ത്ര്യ ദിന പരിപാടികൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നത്. 1947-ന് ശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. 1947 മുമ്പ് വൈദേശിക ശക്തികളുടെ തടവടയിലായിരുന്നു നമ്മളെങ്കിൽ, ഇന്ന് 2020 August 15 നമ്മൾ മഹാമാരിയുടെ തടവറയിലാണ്. എത്രയും വേഗം ഈ മഹാമാരിയുടെ തടവറയിൽ നിന്ന് നമ്മുടെ രാജ്യവും ലോകവും സ്വാതന്ത്ര്യം നേടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രാജ്യസ്നേഹത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കുമ്പോൾ ഈ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും സന്നദ്ധ സേവന പ്രവർത്തകരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കുമെന്ന് നമുക്ക് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ദൃഢപ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. സന്ദേശം നൽകുവാനായി MPTA പ്രസിഡന്റ് ശ്രീമതി സീന റഷീദിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ,
ബഹുമാനരായ അധ്യാപകരെ, പ്രിയ കുട്ടികളെ, മാനവ മൈത്രിയുടെ പ്രതീകമായ മഹാത്മജി ജീവിച്ചതും രക്തസാക്ഷിത്വം വരിച്ചതും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. ഇന്ത്യ എന്ന വികാരമാണ് നമ്മുടെ ശക്തി. മഹാത്മജിയും ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളും സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടും നമുക്കായി പൊരുതി നേടിയ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകണമെങ്കിൽ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മഹത്തായ ദർശനം ഓരോ ഭാരതീയന്റെ ഉള്ളിലും എന്നും നിലനിൽക്കണം. ഗാന്ധിജിയുടെയും ധീരദേശാഭിമാനികളുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ശിരസുയർത്തിക്കൊണ്ട് ജയ് ഭാരത്. ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കുവാനായി കുട്ടികളുടെ പ്രതിനിധി ഹുദാശവൻ. To all respected headmaster, teachers, parents and dear friends, today we celebrate the 74th Indian Independence Day. In 1947, August 15, India became independent. Many prominent leaders like Gandhiji, Jawaharlal Nehru, Maulana Abdul Kalam Azad, Sardar Vallabhbhai Patel fought for independence and led many strikes. Satyagrahas, boycotts against British rule. Many brave sons and daughters shed their lives for the country. When we celebrate Independence Day every year, we pay our tributes to our brave martyrs. Too, in this Independence Day celebration, we all should feel proud of being a part of independent nations. Happy Independence Day to all. Thank you. സ്വാതന്ത്ര്യ സമര ചരിത്ര ചിത്രരചനയുമായി രക്ഷകർത്താവ് ശ്രീ അനീഷ്. സ്നേഹമുള്ളവരെ, ഇനി പ്രവർത്തനങ്ങളുടെ പിന്നിൽ, ഈ പരിപാടിയുടെ പിന്നിൽ ഒരു കൂട്ടം അധ്യാപകരുടെ കഠിന പരിശ്രമമുണ്ട്. ജി സാറിൻ്റെ മികവാർന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന് ചാരുത പകർന്നത്. വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യമുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായി നടന്ന മത്സരങ്ങളുടെ സമ്മാനങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് പിന്നീട് നൽകും. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ തുടർച്ച എന്നത് മധുരം രുചിക്കലാണല്ലോ, അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മജീദ് സാറിൻ്റെ നന്ദി വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷം വെർച്വൽ അസംബ്ലിയിലൂടെ നമ്മൾ നടത്തിയിരിക്കുകയാണ്. നമുക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമ്മെയും സ്ഥാപനത്തെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന റവറൻ ഫാദർ ജോസ് ഓലിയക്കാട്ട് അച്ഛനാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അധ്യക്ഷ പ്രസംഗത്തിന് പ്രത്യേകം സമയം കണ്ടെത്തിയ അച്ഛന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും നമുക്കാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടി അഗസ്റ്റിനാണ് ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രത്യേക സമയം കണ്ടെത്തിയ പ്രസിഡന്റിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പറും
നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബോസ് ജേക്കബാണ് സന്ദേശം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റുന്ന ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ അഗസ്റ്റിൻ സാറിനും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സന്ദേശം നൽകിയിട്ടുള്ള പി ടി എ പ്രസിഡന്റ് സുനിൽ ഖാൻ, എം പി ടി എ പ്രസിഡന്റ് സീന റഷീദ്, വിവിധ പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾ, അവരെ ഒരുക്കിയ അധ്യാപകർ, സഹപ്രവർത്തകർ, സ്വാതന്ത്ര്യദിന ചരിത്രങ്ങൾ ചിത്രത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള അനീഷ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.